പൊന്നിനബി ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് മദീനക്കന്നീരുട്ടായിരുന്നു, മദീനക്കന്നീരുട്ടായിരുന്നു, മദീന ഇരുൾ മുട്ടിയ ദിവസമായിരുന്നു അത്. സിദ്ദീഖ് റളിയല്ലാഹു എത്ര പാടുപെട്ടാണ് അവരെ സമാശ്വസിപ്പിച്ചത്, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരെ സമാശ്വസിപ്പിച്ചത്. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ وما محمد الا رسول قد خلت من قبله الرسل افاما او قتلا انقلبتم على اعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين ആത്മനിയന്ത്രണം വിട്ടുപോയ ഒരു നേരം ധീരനായ ശൂരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പതറിപ്പോയ നേരം, എൻ്റെ റസൂൽ മരിച്ചിട്ടില്ല, എൻ്റെ ഹബീബ് മരിച്ചിട്ടില്ല, എൻ്റെ ഹബീബ് മരിച്ചിട്ടില്ല എന്ന് ഉമർ എന്നിവർക്ക് പറയേണ്ടി വന്നു. എൻ്റെ ഹബീബ് അന്നൊരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി തൗറാത്തിൻ്റെ ഫലകങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി 40 ദിവസത്തേക്ക് പോയ പോലെ എൻ്റെ ഹബീബ് അള്ളാഹുവിനെ കാണാൻ പോയതാണ്. അവിടുന്ന് തിരിച്ചു വരും, അവിടുന്ന് കണ്ണു തുറക്കും, അവിടുന്ന് പുഞ്ചിരിക്കും, അവിടുന്ന് എഴുന്നേറ്റ് നടക്കും. എൻ്റെ റസൂല് മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ തലയെടുക്കും എന്ന് പറഞ്ഞ് ഫാറൂഖ് തങ്ങളെ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന വചനം ലോകത്തോട് വലിയ ആ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത്. ലോലഹൃദയനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനാ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ടാണ് പറയുന്നത്, അയ്യുഹന്നാസ് അൻസിതു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. പുണ്യനബിയെ വെള്ള പുതച്ച് കടത്തിയിരിക്കുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ. ഉമർ റളിയല്ലാഹു അൻഹു വാളും ഊരി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ബാക്കില്. നിങ്ങൾ ഇരിക്കണം, ഉമർ ഇരിക്കുന്നില്ല, നടക്കുകയാണ്. എന്റെ റസൂല് വഫാത്തായിട്ടില്ല, എന്റെ റസൂല് വഫാത്തായിട്ടില്ല എന്ന് ഉറക്കെ പറയുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് സ്നേഹമാണ് മുഅ്മിനെ, ഇത് സ്നേഹമാണ്, ഇത് മഹബ്ബത്താണ്. ഈ മഹബ്ബത്തില്ലായിരുന്നുവെങ്കിൽ ഉമർ എന്നവർക്ക് പറഞ്ഞൂടെ നിബിടങ്ങൾ ഒരു മനുഷ്യരാണ് ഹബീബ് വഫാത്താകുമെന്ന്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ മസ്മരികതയിൽ ഉമർ എന്നവർക്കത് പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ റസൂല് വഫാത്തായില്ല എന്ന് തന്നെ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു കടുപ്പത്തിലാണ് പറഞ്ഞത്, ഉമറേ നിങ്ങൾ ഇരിക്കണം, ഉമറെ അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. ഉമർ റളിയല്ലാഹു അവിടെ ഇരുന്നു. അള്ളാഹു നൽകിയ ഒരു ധൈര്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാണ്, തിരുദൂതരാണ്. അവിടെ നിന്ന് വഫാത്താവുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പുറങ്കാലുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുകയാണോ? നിങ്ങൾ പിന്തിരിഞ്ഞ് നടന്നാൽ അള്ളാഹുവിനൊട്ടും അതൊരു നഷ്ടവും ഉണ്ടാക്കില്ല. നന്ദി ചെയ്യുന്നവരെ അള്ളാഹു പ്രതിഫലം കൊടുത്ത് ആദരിക്കുന്നവനാണ് എന്ന ഖുർആനിലെ ആയത്ത് ഓതുമ്പോൾ സുഹാബിമാർ, ഇങ്ങനൊരായത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നോ? അവർ ഹാഫലീങ്ങളാണ്, സുഹാബിമാർ ഹാഫലീങ്ങളാണ്, പക്ഷെ അവർക്ക് പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഹബീബിന്റെ മരണം വിവരിക്കുന്ന ഒരായത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നുവെന്ന്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ,
മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ആ പ്രവാചകന്മാർ വഫാത്തായവരല്ലേ, മരിച്ചു പോയവരല്ലേ, ഈസാ നബി അലൈഹി സ്സലാം ഒഴികെ. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിൽ, ഈ പ്രവാചകർ വഫാത്താവുകയോ വധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻഖലബ്തും അലാ അഅഖാബിക്കും, നിങ്ങൾ പുറംകാലിൽ പിന്തിരിഞ്ഞോടുകയാണോ ചെയ്യുന്നത്. വമൻ യൻഖലിബ് അലാ അഖബൈ ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ.